ആ കണ്ടിട്ട് കണ്ടിട്ട് നിങ്ങൾ കണ് വി നല്ലോണം ഇമോഷനായി ഞാൻ വിചാരിച്ചില്ല അവര് അപ്പം മൂത്ത മോളുടെ കണ്ണി കൂടെ ഒക്കെ വെള്ളം വന്നു സന്തോഷം കാരണം വെള്ളം വന്നപ്പോ അവള് തന്നെ ഞെട്ടി ഞാൻ കരുതില്ലോ പിന്നെന്താ അവർക്കറിയില്ലല്ലോ സന്തോഷം കൊണ്ടാണ് വെള്ളം വരുന്നത് അച്ഛനെ കണ്ടപ്പോ അങ്ങ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക ഒക്കെ ചെയ്തപ്പോ ഞാനും അങ്ങ് ഭയങ്കര ഷോക്കായി പോയി ഞാൻ നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു കരയരുത് ആ കാരണം ഞങ്ങള് ഒന്ന് താന്ന താന്നെ പറയാൻ പറ്റില്ല ഇറങ്ങും പണ്ടനോട് കുടുങ്ങി ഇറങ്ങി വരും അകത്തേക്ക് ചെല്ലുന്ന സമയത്തൊക്കെ നമ്മൾ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് കൂടി വേറൊരു കാര്യം ഷോവയായിട്ട് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുമോ എന്നുള്ളതാണ് കാരണം നേരെ നോക്കിയ തീരീ പാ പോണല്ലോ ചേച്ചി അഖിലായിട്ട് അല്ലാതെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഈ സീസൺ ഫൈവ് കണ്ടസ്റ്റന്റ് ആരാ ഇഷ്ടപ്പെട്ട ജുനൈസ് അതെങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ അത് ഭയങ്കര കോൺട്രഡിക്ടറി ആയി പോയല്ലോ അല്ല അവൻ അവൻ ആൾ ക്യൂട്ട് അല്ലേ ആ ക്യൂട്ടാ പക്ഷെ നമ്മൾ ചേട്ടൻ ഏറ്റവും കൂടുതൽ എതിർത്ത് സംസാരിക്കുന്നത് അതെ 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 ആകെ മൊത്തം ഒരു മാരാരമയമാണ് സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റിയോട് പോയ ഒരാളാണ് അപ്പം ഒരു രണ്ടാഴ്ച വരെയൊക്കെ ആ നെഗറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങൾ ജനങ്ങൾ കൊടുത്ത ആ സ്നേഹവും അവർ സപ്പോർട്ട് സപ്പോർട്ട് എടുത്ത് പറയാൻ പറയേണ്ട ഒരു കാര്യമാണ് ഭാര്യ തല്ലാറുണ്ടെന്ന് പറഞ്ഞ ഒരു നല്ല രീതിയിൽ പുറത്തൊരു ഔട്ട് വന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു ഇൻറ്റൻസിറ്റിയിലല്ല അല്ല ആണത് പറഞ്ഞത് പക്ഷേ ഏറ്റെടുത്ത കുറച്ച് പേര് അതിനെ വേറൊരു രീതിയിൽ അങ്ങ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു

ഇല്ല ഇപ്പൊ ഇപ്പൊ പേടി മാറിയില്ലേ പറയാം മനസ്സ് പറക്ക് സത്യം പറഞ്ഞ ചേച്ചിയല്ലേ ക്രിയേറ്റ് ചെയ്തപ്പാ അല്ല യി തുടങ്ങി ചില ആൾക്കാർ പറയുന്നുണ്ട് ആനീസ് നമ്മുടെ ആക്ട്രസ് ആനി ആനിനെ പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട് കാണാൻ പോലെയൊക്കെയാണെന്ന് ഇത് പറഞ്ഞു പറയിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു സംസാരം ഉണ്ട് സംസാരം ഉണ്ട് എന്ത് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്ന ഹസ്ബൻഡ് മാത്രമല്ല നമ്മള് സ്റ്റാർ ആയിരുന്നു സന്തോഷമുണ്ട് പോകുന്നതിനു മുന്നേ നമ്മൾ വിചാരിച്ചിരുന്ന ഇത്രയും ഒരു ജനപ്രീതി ഉണ്ടാക്കിയെടുക്കും ആൾ ആകെ മൊത്തം ഒരു മാരാരുമായാണ്

ആ നെഗറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങൾ ജനങ്ങൾ കൊടുത്ത ആ സ്നേഹവും സപ്പോർട്ട് സപ്പോർട്ട് എടുത്ത് പറയാൻ പറയേണ്ട ഒരു കാര്യമാണ് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് കൊടുക്കുന്നത് അത് കാണുമ്പോൾ നല്ല സന്തോഷമാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആദ്യം നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്ന ബോസിന്റെ അവസാനം സ്റ്റാർ ആവുന്ന ഒരു ട്രെൻഡ് ഉണ്ട് ഈ തവണ അതാണ് റിപ്പീറ്റ് ചെയ്ത് ആദ്യം ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു പക്ഷെ ഇപ്പൊ നെഗറ്റീവ് വെച്ചാൽ നല്ല നെഗറ്റീവ് ആയിരുന്നു നല്ല നല്ല പീക്കിൽ നിന്ന് നെഗറ്റീവ് ആയിരുന്നു അപ്പൊ അതോടൊക്കെ എറിയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചില്ല ഇത്രയും അണ്ണനെ നിക്കാൻ പറ്റുമെന്ന് ആ അപ്പം ഈ സപ്പോ ആക്ച്വലി സപ്പോർട്ട് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം ചെയ്യുന്നുണ്ട് നമുക്ക് മെസ്സേജ് ത്രൂവിലൊക്കെ പറയാം ആ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ പറയുന്നുണ്ട് അല്ല ഇങ്ങനെ പറയാം ഞങ്ങൾ പോലും വിചാരിച്ചില്ല ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലാണ് ഞങ്ങൾ ഇപ്പൊ കാണുന്നത് ആ ഒരു രീതിയിലൊക്കെയാണെന്നൊക്കെ പറഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് ഓക്കേ ഇനി ഞങ്ങൾ എല്ലാവരും ഈ പറയുന്നത് നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു എപ്പിസോഡായിരുന്നു പ്രൊമോഷൻ ഒരു കൈയടി കൊടുക്കണം ആ കണ്ടിട്ട് കണ്ടിട്ട് ആക്ച്വലി പിള്ളാരൊക്കെ നല്ലോണം ഇമോഷനായി ഞാൻ വിചാരിച്ചില്ല അവര് അപ്പം മൂത്ത മോളുടെ കണ്ണി കൂടെ ഒക്കെ വെള്ളം വന്നു സന്തോഷം കാരണം വെള്ളം വന്നപ്പോ അവള് തന്നെ ഞെട്ടി ഞാൻ കരഞ്ഞില്ലല്ലോ പിന്നെന്താ അവർക്കറിയില്ലല്ലോ സന്തോഷം കൊണ്ടാ വെള്ളം വരുന്നത് ആ അപ്പം അവര് അച്ഛനെ കണ്ടപ്പോ അങ്ങ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തപ്പം ഞാനും അങ്ങ് ഭയങ്കര ഷോക്ക് ആയിപ്പോയിങ്ങനെ ഞാൻ മാക്സിമം ഞാൻ നേരത്തെ പ്രിപ്പയർഡ് പ്രിപ്പയർഡായിരുന്നു ആ കാരണം ഞങ്ങൾ ഒന്ന് താന്ന ചെലപ്പം പറയാൻ പറ്റില്ല ഇറങ്ങുമ്പോ അണ്ണനോട് കൂടെ ഇറങ്ങി വരും ഇറങ്ങി വന്നവരും മലയാളികൾ തന്നെ വെച്ചേക്കുവാ ഇതിനാന്ന് പോയെന്നൊക്കെ ചോദിച്ചാൽ പിന്നെ അപ്പൊ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കി ഞാൻ എനിക്ക് അണ്ണന്റെ കൂടെ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയതുമില്ല ഞാൻ ബാക്കിയുള്ള ഹൗസ് മേറ്റ്സിന്റെ കൂടെ എല്ലാം ജോലി അടിച്ച് പാട്ട് കേൾക്കുന്ന ആ അത് ഞങ്ങള് ബാക്കിൽ നിന്ന് കുറച്ച് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് അകത്തോട്ട് കേട്ടിയത് ആ പാട്ട് കേട്ടപ്പോഴേ നമ്മൾ ഒരുമാതിരി ഇങ്ങനെ പിടിച്ചു നിക്കുവാ നല്ല സ്ട്രോങ് ആയിട്ട് നിക്കണം കാരണം അണ്ണനെ മാത്രല്ലോ നമ്മൾ കാണാൻ പോന്നെ ബി ബി ഹൗസിലുള്ള എല്ലാവരെയും കൂടെ അല്ലേ കാണാൻ പോന്നെ അപ്പൊ ആ ഒരു പോസിറ്റീവ് മൈൻഡോ കൂടിയാണ് ചെല്ലുന്നത് പാട്ട് പ്ലേ ചെയ്തപ്പോഴത്തേക്ക് അവര് പിള്ളേര് തൊറക്കുറക്കത്തില്ലോ എത്ര നേരം പറഞ്ഞാൽ പിള്ളേര് അപ്പം പാട്ട് കേട്ടപ്പോഴേ ഞാനൊന്ന് ഡൗൺ ആയി കാരണം അണ്ണനും എപ്പോഴും ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടാ വീട്ടിൽ നടക്കുന്നത് പിള്ളേരുടെ അടുത്തായാലും അവരോട് കളിക്കുമ്പോഴൊക്കെ ഓരോ പാട്ടുകൾ ഇങ്ങനെ പാടും അങ്ങനെ പാട്ട് അതൊരു ടച്ചിങ് പാട്ടായിരുന്നു ഇമോഷണൽ പാട്ടാണ് അവര് പ്ലേ ഞാൻ വിചാരിച്ചു നിങ്ങളോട് ചോദിക്കും പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ട പാട്ട് അങ്ങനെയല്ലേ പക്ഷെ എല്ലാവർക്കും പാട്ട് നമ്മളുടെ ആൾക്കാർ അത് ആ പിള്ളേരുമായിട്ടൊക്കെ അണ്ണനും മനസ്സിലായി എന്റെ പിള്ളാരെന്ന് പറഞ്ഞു ഓടി വരുന്നുണ്ടായിരുന്നു നമ്മളെന്തൊക്കെയാണ് കണ്ടത് ചേച്ചിനെടുത്ത് പൊക്കുന്നു ഉമ്മ വെക്കുന്നു പിള്ളേരെ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് കട്ടലേക്കടന്ന് കുത്തിമറി അവിടെ ആനയൊക്കെ കളിച്ചില്ലേ പിള്ളാരും അണ്ണനൊക്കെ ആന കളിച്ചു അതുപോലൊക്കെ തന്നെ ഞാനതല്ലേ പൊക്കാറുണ്ട് വീട്ടിൽ നിന്നേ ഉദ്ദേശിച്ചു എന്നെ പൊക്കാറുണ്ട് ഞങ്ങൾക്ക് ഒരു അമ്മയുണ്ട് അമ്മൂമ്മ പൊക്കിയെടുത്തോണ്ട് വീട് ചുറ്റുപോടും കൊള്ളാ ചേച്ചി അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്തൊക്കെ നമ്മൾ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് കാര്യം ആയിട്ട് നിങ്ങൾ എങ്ങനെ ഡീൽ കാരണം ഇവര് നേരെ നോക്കിയ അത് പുറത്തെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സെലിബ്രേറ്റ് സെലിബ്രിറ്റി എനിക്ക് മെസ്സേജസ് വരെ വന്നു ചേച്ചി ഇങ്ങനെ ചെയ്യണം കേട്ടോ ഈ കാര്യം ചോദിക്കണം കേട്ടോ ആ കാര്യം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞോ പേര് േട്ടനൂടെ അടിയുണ്ടാക്കുന്ന വിഷയം ചേട്ടൻ്റെ വഴക്കുണ്ടോ അപ്പൊ നമുക്ക് ഉള്ളിൽ നമുക്ക് അവരൊന്നും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല അതൊരു ഗെയിമാണ് പിന്നെ അവിടെ സർവൈവ് ചെയ്യുന്നത് തന്നെ വലിയ കാര്യമാണ് നമ്മൾ ഉള്ളിൽ കേറുമ്പോഴേ ഫുൾ കവേഡ് ആണ് എന്തുവാ രാത്രിയാന്നോ പകലാന്നോ ഒന്നും അറിയാൻ പറ്റില്ല പിന്നെ ആ ആൾക്കാരെ ഉള്ളു താനും ദേഷ്യപ്പെടാനും അവരേ ഉള്ളൂ സ്നേഹിക്കാനും അവരേ ഉള്ളൂ കൂടെ കെട്ടിപ്പിടിച്ചിരിക്കാനും അവരേ ഉള്ളൂ അപ്പം ആ ഒരു എന്താ പറയാ ഒരു മൈൻഡ് തന്നെ നമുക്ക് വേറെ അവള് നിൽക്കുമ്പം അപ്പം കൊറച്ചു നേരത്തേക്ക് നമ്മൾ പറയാം നമുക്ക് നമ്മളൊരു ഹാപ്പി മൊമെന്റിലാ പോയത് എല്ലാവരും സന്തോഷം കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കും നമ്മൾ ചുറ്റും നോക്കുമ്പോഴേ ഒന്നും ഇല്ല പിന്നെ ആ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര വേറൊരു രീതിയിലുള്ള ഒരു മൈൻഡ് മൈൻഡ്സെറ്റാ നമുക്ക് അവിടെ ഉണ്ടാവുന്നത് അപ്പം അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ആരെയും അവിടെ കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ ഗെയിം ആണ് ഗെയിമിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷെ വിഷമം ഉണ്ടാക്കിയ കുറെ കാര്യങ്ങളൊക്കെ വേറെ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു അത് ഈ ഫുഡിന്റെ കാര്യത്തിലൊക്കെ പ്രോബ്ലം ഒക്കെ പുളിക്കാനോണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഇടയ്ക്ക് ദിവസം അങ്ങനൊക്കെ വെച്ച് നോക്കുമ്പോ ചില കാര്യങ്ങളൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ കുറച്ച് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ചേച്ചി ശോഭയ്ക്ക് എന്തോ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു എന്നെ കണ്ടപ്പോഴേ ചെറിയൊരു പേടി എനിക്ക് കാരണം ഈ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുമ്പോ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ പറയായിരുന്നു അതിലായിട്ട് എന്റെ വൈഫ് ഇത് കണ്ടോണ്ടിരിക്കുന്ന കുത്തന് അപ്പൊ അതുകൊണ്ടാവാം ഉം ആദ്യം ഒരു പേടിച്ചാണ് പിന്നെ സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ശോഭയ്ക്ക് ഒരു പേടി ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് വന്ന് പറഞ്ഞു സംസാരിക്കണം സംസാരിക്കണം ഞങ്ങൾ സംസാരിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും ഒരു പ്രോബ്ലമേ അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഇപ്പൊ സാഡസ്റ്റ് എന്തൊക്കെ വിളിച്ചു അപ്പം ശോഭ പറയാവ സ്റ്റിലൈസ്റ്റ് തന്നെ ആണ് എനിക്ക് അങ്ങനെ തന്നെ ആണ് പക്ഷെ വൈഫും കുട്ടികളും ഒക്കെ ഉണ്ടായത് കൊണ്ട് ഇപ്പൊ സാഡസ്റ്റിന്റെ മക്കൾ സാഡസ്റ്റിന്റെ വൈഫ് അതുകൊണ്ട് എനിക്കൊരു ക്ഷമ പറയണം ലക്ഷ്മിയോടെന്ന് അതില് കാര്യമില്ലല്ലോ സാഡസ്റ്റ് ആണെങ്കിൽ സാഡസ്റ്റിന്റെ വൈഫ് തന്നെയാണ് നല്ലവനാണെങ്കിൽ നല്ലവന്റെ ഒരു വൈഫ് തന്നെയാണ് അപ്പൊ എന്നോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല സോറി പറയണമെങ്കിൽ അയാളോട് പറയണം അയാളെ ഇന്ന് ആ ലേബിള് മാറിയാലല്ല ഞങ്ങൾക്ക് ആ ലേബിള് മാറ്റാൻ പറ്റും അപ്പം ഇപ്പോഴും അത് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോവുക അല്ലെങ്കിൽ ഷോപ്പ് തോന്നുവാ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി ഇയാൾ അങ്ങനല്ലെന്ന് അങ്ങനെ ആണെങ്കിൽ ഫൈൻ ആണ് അല്ലാതെ കുഴപ്പമൊന്നുമില്ല ഇല്ല ഇപ്പം അങ്ങനെ വിളിച്ചത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വിഷമങ്ങളൊന്നുമില്ല ഞാൻ അത് ഞങ്ങൾ എഫെക്ട് ചെയ്ത് ചെയ്യത്തില്ല മറ്റുള്ളവരല്ലോ ഞങ്ങളുടെ റിലേഷനും അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എങ്ങനെയാണെന്നും എന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണെന്നും എന്റെ മൈൻഡ് മാറില്ലല്ലോ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു അവസാനം കെട്ടിപ്പിടിച്ചു അപ്പം എന്റെ ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ ശോഭയ്ക്ക് മനസ്സിലായി പിന്നെ ഓക്കെ സമയത്ത് ഭയങ്കര ഓടിക്കൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിലോട്ടോ അതെ പിള്ളേ കണ്ടിരുന്നു എടിയാ കാരണം അല്ല അച്ഛാന്നാ വിളിക്കുന്നേ എന്തേലും ഇങ്ങനെ സംസാരമൊക്കെ ഉണ്ടാവുമ്പോ ഇപ്പം എടീ അവർ അണ്ണൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എടി സ്കൂളില് അച്ഛനെ ഇപ്പൊ ലൈൻ അടിക്കുന്നുണ്ടോ ടീച്ചേഴ്സ് എന്നൊക്കെ ചോദിച്ചപ്പോ ആടി ഉണ്ടടി എന്റെ ടീച്ചേഴ്സ് എല്ലാം നിന്നെ ഭയങ്കര ഇഷ്ടവാ നിന്റെ ഫാനാ എല്ലാരും എന്നൊക്കെ പറയുന്നത് ആയിട്ടാ എന്ന് പറഞ്ഞ അണ്ണൻ വിളിച്ച തിരിച്ച് നടി എന്നുള്ള രീതിയില് തിരിച്ചു പറയും അതിന്റെ പിള്ളേര് ചോദിക്കുന്നുണ്ടായിരുന്നു പറയണ്ടിയോ മക്കളെ അത് പിന്നെ ആ ഒരു പറഞ്ഞില്ലേ ഭാര്യ തല്ലാറുണ്ടെന്ന് പറഞ്ഞ ഒരു നല്ല രീതിയിൽ പുറത്തൊരു ഔട്ട് വന്ന കാര്യമാണ് അപ്പൊ ആ ഒരു ഇന്റൻസിറ്റിയിലല്ല ഇന്റൻസിടുകൂടി അല്ല ഞാനത് പറഞ്ഞത് പക്ഷേ ഏറ്റെടുത്ത കുറച്ച് പേര് അതിനെ വേറൊരു രീതിയിൽ അങ്ങ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് തന്നെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു അടിയം വഴക്കമല്ല ഞങ്ങളുടെ കുടുംബത്തിണ്ടാവുന്നത് അപ്പം ഈ അടി വഴക്കൊക്കെ പിള്ളേരും കണ്ടുകൊണ്ടിരിക്കുക നിന്നെ അടിക്കോടി അടി ഞാൻ പിള്ളേരെന്തേലും വഴക്കു പറയുമ്പോൾ ഓടി ചെന്ന് അച്ചതാണ്ടി എപ്പീന്ന് തന്നെ വിളിക്കുന്നത് എപ്പി 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 അതെ വീട്ടിലെ ലക്ഷ്മി ലക്ഷ്മി എന്ന് വിളിക്കുമ്പോ ഇവര് കുഞ്ഞിലെ ലക്ഷ്മി തിരിയത്തില്ല അങ്ങനെ ലക്ഷ്മി എന്നാ വിളിക്കുന്ന പക്ഷെ എപ്പിന്നാ പറയാ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തോണ്ടോ എപ്പി എപ്പിന്ന വിളിക്കുന്നത് അപ്പൊ എപ്പി എന്നെ ഇങ്ങനെ പറഞ്ഞു പറയുമ്പോ ആഹ് എപ്പി അങ്ങനെ പറഞ്ഞു ദാ വരുന്നു അടിക്കാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വന്ന് അടിക്കുന്നത് അപ്പൊ ആ ഒരു അടിയും വഴക്കും ഒക്കെയാ ഉദ്ദേശിക്കുന്നത് അപ്പം അച്ഛൻ അടിക്കുന്നു അച്ഛൻ അടിക്കുന്നു അപ്പം ഞാൻ അപ്പം ആൾസർ വന്ന് ചോദിച്ചല്ലോ ഭാര്യ അടിക്കുന്നത് അത്ര വലിയ ക്രെഡിറ്റ് ആണോന്നൊക്കെ ഒന്ന് ചോദിച്ചപ്പം അപ്പൊ എവരും കണ്ടോണ്ടിരിക്കുവെ സത്യ വല്യോ അച്ഛൻ അടിച്ചിട്ടില്ല എപ്പിയെ ഏ ഞങ്ങള് വഴക്കുവാന്ന് പറയുമ്പോ ഞങ്ങളെ വന്ന് അടിക്കുന്നു അപ്പൊ ആ ഒരു അടിയ അവരുടെ ഉള്ളില് ആ ഒരു ആ മറ്റേ രീതിയിലുള്ള കാര്യം ആഹ് ഇതിനെന്തുവാ അതൊക്കെ പറഞ്ഞിട്ട് അവര് അതും പാടില്ലല്ലയോ തെറ്റായില്ലയോന്നു അവര്

എങ്ങനെയാ പുള്ളിക്കാരൻ ഇങ്ങനെ വീട്ടിലാണെങ്കിലും പിള്ളേർ പോയി പൂച്ച കെട്ടി കൊടുക്കും വണ്ണും ഒരുക്കി കൊടുക്കും അങ്ങനെ വെറുതെ ഇരിക്കത്തില്ല എപ്പോഴും

എന്തെങ്കിലും ഒരു കണ്ടന്റിന് വേണ്ടിട്ടാണോ അതോ ശോഭ ഒരു പാവോ എന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണോ ശോഭയുടെ സൈഡിൽ എന്തെങ്കിലും ഒന്ന് ഇത് വേണ്ടിയിട്ടാണോന്ന് അറിയത്തില്ല ശോഭ പിന്നെ അതിനെ അങ്ങ് വേറൊരു ലെവലിലോട്ട് അങ്ങ് മാറ്റം അപ്പൊ ഹൗസ് ഹൗസ്മേറ്റ്സും പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നീ എൻജോയ് ചെയ്യാറുണ്ടല്ലോ ഇപ്പം എന്തായാലും ഇപ്പം ഈ പറയുന്ന രീതിയിലൊക്കെ റിനീഷയുടെയും സെറീന അടുത്തൊക്കെ തുടക്കത്തിൽ അണ്ണൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു കിച്ചണിൽ വെച്ച് റിനീഷ പറഞ്ഞു ചേട്ടാ എനിക്ക് ഇഷ്ടല്ല ചെയ്യലേന്ന് പറഞ്ഞു അതോടെ അണ്ണൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു പക്ഷെ ഷോപ്പ് അത് ഇനിഷ്യേറ്റ് എടുക്കുന്നില്ല അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് പറയുന്നത് നീ എന്നെ അങ്ങനെ ചെയ്തില്ലേ നീ എന്നെ ഇങ്ങനെ ചെയ്തില്ലേ അതെനിക്ക് ഇഷ്ടല്ലാട്ടോ റേസ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഹൗസ് മേറ്റ്സിനും മനസ്സിലാവുന്നുണ്ട് നമുക്കും മനസ്സിലാവും പിന്നെ ആരൊക്കെയോ വൈൽഡ് കാർഡ് വന്ന അല്ലെങ്കിൽ സമയത്തോക്കെ വന്ന സമയത്തും നിങ്ങളുടെ കോംബോ നല്ലതാണെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് തോന്നുന്നു പിന്നെയും പുള്ളിക്കാരി പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്നെ പിന്നെ അവരൊക്കെ വന്ന് നിർത്തിന്റെ അടിയൊടി ചെറിയൊരു ഫയർ ഓൺലൈൻ ഞാൻ കൊണ്ടോട്ടെ ചേച്ചിയുടെ ഉള്ളിൽ തുറന്ന് ഉത്തരം പറയണം കേട്ടോ സംസാരം അവനേക്ക് പലപ്പോഴും കഷ്ടം തോന്നും പാവം തോന്നും കാരണം അണ്ണനെ ഒന്ന് ഒന്നിരുത്താൻ വേണ്ടിട്ട് അവൻ മാക്സിമം നോക്കുന്നുണ്ട് അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം അവൻ നോക്കുന്നുണ്ട് പക്ഷെ ഒന്ന് ഇരുന്ന് കിട്ടിയാ മതി ആ ആടാ ശരി നീ അതാ ഞാൻ തോറ്റു എന്ന് വന്നൊന്ന് ഇരുന്ന് കിട്ടാൻ വേണ്ടിട്ട് അവൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പാടിന് വേണ്ടി ഞാ ചെന്ന് പറഞ്ഞു എന്തേലും പറഞ്ഞ കേട്ടോണ്ടിരിക്കണോ അവനെയൊന്നും പറയരുതെന്ന് കാരണം എനിക്കത് കണ്ടിരിക്കാൻ പറ്റില്ല അവൻ പിന്നെ അവസാനം തകർന്ന് അങ്ങ് എന്താ പറയാ തകർന്ന് വീണ് ആ കട്ടിലേ പോയി കിടക്കുന്ന കിടപ്പ് കാണുമ്പോ ഞാനും കണ്ടോണ്ടിരിക്കുന്ന എനിക്ക് ഭയങ്കര വിഷമൈസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത് ജുനേസ് കഴിഞ്ഞിട്ട് എനിക്ക് അണ്ണനെ ഇഷ്ടമാണ് ഞാൻ അവിടെ പറഞ്ഞു ഫസ്റ്റ് ജൂനേഴ്സ് പിന്നെ അഖിൽ പിന്നെ നാദറെ ഇഷ്ടമാണ് ഭയങ്കര സ്ട്രോങ് ആണ് നാദ്ര പറയുന്ന പോലെ മറ്റുള്ളവർ വന്ന് ഒപ്പോസ് ചെയ്യുമ്പോഴും അത് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു രീതി ചിരിച്ചും കളിച്ചും ഈ എന്തോ പറ രീതിയിലാണ് നാദര നിൽക്കുന്നത് അതെ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നാദരയുടെ ഇറങ്ങുന്നത് അതോടെ സിറ്റുവേഷനെ കംപ്ലീറ്റ്ലി അട്ടിമറിയും ഇനി ഐഡിയോളജീസിനോട് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹമാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഒട്ടും ഐഡിയോളജീസ് ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റന്റ് തോന്നുന്നു പറയുന്ന ചെയ്യുന്നേ ചെയ്യുന്ന കാര്യങ്ങളല്ല പറയുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഐഡിയോളജീസിനോട് നമുക്ക് വലിയ ഒരാഴ്ചയില് മൂന്ന് വോട്ട് അഖിലിനും രണ്ട് വോട്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടം അവൻ പറയുന്ന മിക്ക കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഒരു എന്താ പറയാ അവന് പക്ഷേ അവനെ കുറ്റം പറയാനും പറ്റില്ല കാരണം കുടുംബത്തെയൊക്കെ അവൻ നോക്കി കാണുന്ന രീതി എന്നെ സംബന്ധിച്ചത് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല പക്ഷെ അന്ന് അവനെ കുറ്റം പറയാനും പറ്റില്ല കാരണം അവൻ വളർന്നു വന്ന് സാഹചര്യം അവൻ കണ്ടിട്ടുള്ള ഒരു കുടുംബം അതായിരിക്കാം അപ്പം പക്ഷേ അടിച്ച അടിച്ചേൽപ്പിക്കുമല്ലോ അല്ല ഇത് തന്നെയാണ് കുടുംബം ഇങ്ങനെ തന്നെയാണ് അവൻറെ അവന്റെ രീതി അവൻ ശരിയായിരിക്കാം പക്ഷെ നമ്മുടെ രീതി നമ്മള് തെറ്റാണെന്ന് അവൻ അടിച്ചേൽപ്പിക്കും അത് ചില കാര്യങ്ങളൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവന്റെ ക്യൂട്ട്നെ ആ ഫേസും ആ സ്മൈലും

റങ്ങിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി കാരണം അവനൊരു ബിബി മെറ്റീരിയൽ ആയിരുന്നു ബിബി ആക്ച്വലി അണ്ണം കേറിയപ്പോഴും അണ്ണം വിചാരിച്ചത് എന്തോ കോമ്പീറ്റ് ചെയ്ത് കോമ്പീറ്റ് ചെയ്ത് ടാസ്കിലെല്ലാം ഫസ്റ്റ് അടിച്ച് അങ്ങനെ പോന്നെയായിരിക്കും ഈ ബിബിന്ന പിന്നെ ഈ ഒന്ന് വിഷ്ണുന്റെ കയ്യിൽ നിന്നാണ് അണ്ണിനൊരു ബേസ് കിട്ടിയത് ഒരു ബിബി എങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കി ഒരു ബിബി ഹൗസ് അല്ലെങ്കിൽ ബിബി ഓഡിയൻസിനെ എങ്ങനെയാണ് എന്റർടൈൻ ചെയ്യേണ്ടത് അവരെ എങ്ങനെ ഇരുത്താം ബിബിക്ക് മുന്നിൽ എങ്ങനെ ഇരുത്താം എന്നൊക്കെ ഒരു ക്ലൂ കിട്ടിയത് ഒരു ബേസ് ഫൗണ്ടേഷൻ കിട്ടിയത് എനിക്ക് തോന്നുന്നു വിഷ്ണുവിൻ്റെ ആയിരുന്നായിരിക്കും വിഷ്ണു അതുപോലെ ആയിരുന്നു അവന് കിട്ടുന്ന ഓരോ ടാസ്കും കാര്യങ്ങളും ഒക്കെ അവന് വേണ്ടിട്ട് ഒരിക്കലും കളിക്കുന്ന കണ്ടിട്ടില്ലേ സെക്കൻഡ് സെക്കൻഡ് വരാൻ ചാൻസ് ഫസ്റ്റ് പേരാണല്ലോ ആയിട്ട് അതെന്റെ ഒരു പേഴ്സണൽ ഇഷ്ടത്തിന്റെ പേരിലാണ് പക്ഷെ ഡിസേർവിംഗ് എനിക്ക് ആയിരിക്കും കാരണം എന്താ പറയാ ഇപ്പം നാദ്രയെ പോലെ ഒരു ആള് ഇത്രത്തോളം കേറി വന്നു നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ആ കോൺസെപ്റ്റ് എല്ലാം തട്ടിക്കളഞ്ഞ് നല്ലൊരു രീതിയിലാണ് നാദ്ര നാദ്രയുടെ പെർഫോമൻസ് ആയാലും അവളുടെ സംസാരം ആയാലും അവളുടെ ഹ്യൂമൻ സെൻസ് ആയാലും ഇടപെടുന്ന രീതി ഇപ്പം ശോഭയൊക്കെ അന്ന് ഇറങ്ങിയപ്പം ഇത് പ്രാങ്ക് ചെയ്തിട്ടില്ലായിരുന്നു ശോഭേനെ ക്ഷോഭ എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് അതൊക്കെ അത് വേണമെങ്കിൽ പിന്നെ യൂസ് ചെയ്യാമായിരുന്നു ഗെയിം അല്ലേ ഗെയിമിന്റെ ഭാഗമായിട്ട് അത് വേണമെങ്കിൽ യൂസ് ചെയ്യുക അതൊന്നും ചെയ്യാതെ എന്നാ പറയേണ്ട കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് നീറ്റായിട്ട് ഫേസ് ടു ഫേസ് പറയുകയും ചെയ്യും നല്ലൊരു കണ്ടസ്റ്റന്റ് പോലെ നല്ലൊരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഹൗസിൽ ചെന്നപ്പോഴും നല്ല രീതിയിലായിരുന്നു സീസണില് ഏറ്റവും വിഷമിപ്പിച്ച കാര്യം എന്താ ഞാൻ പറഞ്ഞില്ലേ തൈരിന്റെ ഫുഡിന്റെ കാര്യങ്ങളും പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയപ്പം ഈ വഴിക്ക് അങ്ങ് വീട്ടിൽ പോയാൽ മതി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മളെ ലൈവ് കാണുമ്പോൾ നമ്മൾ ആകെ ദറ്റി ഹോസ്പിറ്റലിൽ ഇവരെ ആവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായോ നേരത്തെ ഫുഡിന്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട് ഈ ചിക്കൻ മുട്ട അങ്ങനെ ഹാർഡ് ഫുഡ് ഒക്കെ കഴിക്കുമ്പോൾ ചെറിയ ഇഷ്യൂസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഹോസ്പിറ്റലൈസ്ഡ് ആവാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ട രീതിയിലൊരു സിറ്റുവേഷൻ ആയാലും നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് വളരെ കൂളായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ആ പോയി ഭാഗ്യം ഈ വഴി അങ്ങ് വിട്ടാൽ മതി അതെ അതെ ഈ വഴി അങ്ങ് അവനെ വീട്ടിലോട്ട് വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പം ഏഹ് പേരന്റ്സിനാണെങ്കിലും അവർക്കൊക്കെ ഭയങ്കരമായിട്ട് വിഷമമൊക്കെ ഉണ്ടായി പിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനൊക്കെ ഒരു ഇത് കേൾക്കുമ്പോഴേ ഈ വഴി അങ്ങ് വിട്ടാൽ എന്നൊക്കെ കേൾക്കുമ്പം എൻ്റെ എന്റെ വിചാരം അത്രയും സീരിയസ് ആയിരിക്കുമോ അതോ ചുമ്മാ കൺസേർട്ട് നല്ല ഇച്ചിരി കുഴപ്പമാണോന്നും അറിയാനായിട്ട് പിന്നെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല പ്രശ്നമില്ല ജസ്റ്റ് ഒരു ട്രിപ്പ് ഇടാൻ വേണ്ടിട്ടോ വേണ്ടിയിട്ട് കണ്ടു പോയതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചില ചില കാര്യങ്ങളൊക്കെ ദേഷ്യവും വെറുപ്പൊന്നുമില്ല ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി ഒറ്റപ്പെടും ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല അവടെ ചിന്തിക്കുമ്പോ പക്ഷേ അണ്ണൻ അവിടെ ആയിരുന്നെങ്കിലും ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നു എന്തെങ്കിലും വിശേഷങ്ങൾ ഇപ്പൊ പിള്ളേരുടെ സ്കൂൾ ഓപ്പണിംഗ് ടൈമിൽ അവരെ വിഷ് ചെയ്തു കരയുന്ന അത് ഞാൻ പറഞ്ഞിട്ടില്ല പിള്ളാരെ ഫാമിലി വീട്ടിൽ നിന്നിട്ടില്ല ഇപ്പം പിള്ളാരെ വിട്ട് നിൽക്കേണ്ട ഒരു ഇത് സിറ്റുവേഷൻ വന്നാലും ഒരു ദിവസം വീഡിയോ കോളെങ്കിലും ചെയ്യും എത്ര ബിസി ആണെങ്കിലും മക്കൾ വന്നോ സ്കൂളിൽ നിന്ന് വന്നോ അല്ലെങ്കിൽ ഇന്ന് എന്തോണ്ടായിരുന്നു വിശേഷം ഇപ്പൊ എവർക്കാണെങ്കിൽ ഒരു കിണ്ടൽ കണക്കിന് കാര്യങ്ങളായിരിക്കും അച്ഛോട് പറഞ്ഞുള്ളത് അപ്പൊ അതൊന്നും ഒരു കോളിലൊന്നും തീരുന്ന കാര്യമല്ല എന്നാലും ഇവർ പറയുന്ന എല്ലാം തലയാട്ടി തലയാട്ടി ഇങ്ങനെ കേട്ടോണ്ടിരുന്ന് കേട്ടോണ്ടിരുന്നത് അവസാനം അവരെല്ലാം പറഞ്ഞ് ഏ എന്നാ ശരി അച്ഛൻ ഞങ്ങൾ വെക്കട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ കാട്ടും കാണാൻ പോട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോട്ടെ എന്നാൽ അവർ വെച്ചിട്ടാണ് അണ്ണം വെക്കുന്നത് അല്ലാതെ അച്ഛൻ വിളിച്ച് എന്തോ ോ എന്നാൽ നാളെ വരാം അപ്പൊ ശരി ഇച്ചിരി ബിസി ആയിപ്പോ ആയിപ്പോന്ന് പറഞ്ഞാൽ അന്നൊരിക്കലും അങ്ങനെ പറയാറില്ല ഇത്ര ബിസി ആണെങ്കിലും അവർ പറയുന്നതെല്ലാം കേട്ട് അങ്ങനെ വെക്കുന്ന ഒരു രീതിയാണ് അപ്പം അതും ബിഗ് ബോസിൽ നമ്മളെല്ലാം ഓർക്കാറുണ്ട് അപ്പം ഇതുകൊണ്ട് തന്നെ വിട്ടുമാറി നിന്നിട്ടില്ലല്ലോ അപ്പൊ ഇങ്ങനെ വീഡിയോ കോളും കാര്യങ്ങളും ഒക്കെ നമ്മളോട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു അങ്ങനെ ബി ബി ഹൗസിൽ ചെന്ന് എനിക്കൊന്ന് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അണ്ണനും എന്തോ ഒരു ചെറിയ ഒരു വീക്ക് ആവാൻ തുടങ്ങി അപ്പോഴാ എന്തോന്ന് മേലിൽ പോയി ഇച്ചിരി ഇമോഷനൊക്കെ ആയി കാര്യങ്ങൾ അപ്പൊ അത് അവിടെ ഷോപ്പ സ്കോർ ചെയ്തു അവിടെ പറഞ്ഞു കോമ്പറ്റീറ്ററിനെ കണ്ട് നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കരഞ്ഞാ പേടിച്ചൊക്കെ കരഞ്ഞെന്ന് ഏതൊരു ടോക്കിനുള്ളിൽ ഉള്ളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കൺഫെഷൻ റൂമിൽ വിളിച്ച് പുളിയെ വിളിച്ച് വല്യാണൻ വല്യാണൻ ആശ്വസിപ്പിച്ചിട്ടാണ് വലിയ കുഴപ്പം പിന്നെ കൂടെ കൂടെ ഇങ്ങനെ ഞങ്ങളെ ഓർക്കും എനിക്ക് മിസ്സ് ചെയ്യുമ്പോഴായിരിക്കും ഒന്നും ഇല്ല ചേച്ചിക്ക് എനിക്ക് ആക്ച്വലി എണ്ണം ഈ എന്താ പറയാ കപ്പടിക്കണമെന്നോ ഫസ്റ്റ് അടിക്കണോന്നോ അടിക്കണമെന്നോ അങ്ങനൊരു തോട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അല്ലല്ല അതൊരു വാശിപ്പുറത്ത് പോയതാ കാരണം ഒരു ഫെയിമിന് വേണ്ടിയല്ലേ നിനക്ക് ബിഗ് ബോസ് വേണ്ടത് അല്ല അതുകൊണ്ടല്ലേ ഇത്ര കോൺട്രവേഴ്സീസിലൊക്കെ വന്നത് ഈ ഇതിനൊക്കെ ത്രൂ അല്ലേ നിനക്ക് ബിഗ് ബോസ് കേറാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ ഇങ്ങനൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു ബിഗ് ബോസ് നിനക്ക് നിക്കാന്നും പറ്റത്തില്ലടാ നീ കയറി നോക്ക് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞപ്പോ ഒരു വാശിപ്പുറത്ത് പിന്നെ ഈ പറയുന്ന ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരായാലും അനന്റെ ക്ലോസ് ഫ്രണ്ട്സ് അവരൊക്കെ സജെസ്റ്റ് ചെയ്തു നീ പോകണം എനക്ക് പറ്റിയ വെട്ടിത്തോർന്ന് പറയും ഇപ്പം ഞാൻ ഇത് പറഞ്ഞ എന്റെ കരിയറിനെ ഇത് എഫെക്ട് ചെയ്യുവോ അല്ലെങ്കിൽ എങ്ങനെ അതിനെ നോക്കി കാണും അല്ലെങ്കിൽ ഞാൻ താന്നുപോകോ എനിക്കൊരു നെഗറ്റീവ് വരുമോ ഒന്നും നോക്കാതെ ശരിയാണോ പറയും അപ്പൊ അതെവിടാണെങ്കിലും എങ്ങനെയാണെങ്കിലും പറയും അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ ബിഗ് ബോസിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻഷുറൻസ് ആയിരിക്കും

ക്യാരി ഓൺ ചെയ്യേണ്ട ഒരാളാണ് ആ ഷോപ്പ് ളാണ് അത്രയും ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയ ഒരു കാര്യമാണ് ഇപ്പം എല്ലാ വീട്ടിലും ചട്ടിയും കലോ തട്ടിയും മുട്ടും എന്നൊക്കെ പറയുന്നത് പോലെ അപ്പൊ അവള് പറഞ്ഞു എനിക്ക് ഡൊമസ്റ്റിക് വയലൻസ് ഒരു ഇതായിട്ടുണ്ട് അപ്പം ഞാൻ ഒരുപാട് അവന് അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഇത് എല്ലാ വീട്ടിലും ഉള്ളതാ അടിയും ഭാര്യയും ഭർത്താവ് ആവുമ്പോ അടിയും വഴക്കും ഒക്കെ ഉണ്ടെന്ന് ആ രീതി പറഞ്ഞു പോയതാണ് പക്ഷെ അത് ഏറ്റെടുത്തപ്പം വേറൊരു ഭയങ്കര രീതിയിൽ അപ്പം അവിടെ എനിക്ക് അന്നൻ്റെ കുറ്റം പറയാനേ പറ്റൂ അപ്പം നമുക്കറിയില്ല ഓരോ വീട്ടിലും എന്താണെന്ന് ഇപ്പം ഒരു ഒരുപാട് സ്ത്രീകൾ കാണാം സ്വന്തം വീട്ടിൽ തന്നെ ഇൻസെക്യൂരിറ്റീസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ കാണാം ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ളത് പോലെ ആയിരിക്കത്തില്ല വേറൊരു വീട്ടിൽ അത് അണ്ണൻ അറിവില്ലാത്തതുകൊണ്ടാന്നോ അതോ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞോണ്ടാന്നോ അത് തെറ്റനാണ് അതൊരിക്കലും എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ അത് ഉണ്ടാവണമെന്നില്ല തിരിച്ചറിയുന്നില്ല ഫാമിലി വീക്കൊക്കെ കഴിഞ്ഞു വന്നപ്പം ഞാൻ സ്റ്റേഷനിൽ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് ആരൊക്കെയോ ഇത് ഞാനും പിള്ളാരും ലഗേജും കൂടെ ഇങ്ങനെ നിക്കുന്നൊരു ഫോട്ടോ ആരോ എടുത്തിട്ട് ഇത് ചെയ്തു എന്താ യൂട്യൂബില് ഷോർട്ട്സെറ്റ് യൂട്യൂബില് രണ്ടെ മടിച്ച് കരുതാൻ നിക്കുന്നു പറഞ്ഞു വാങ്ങിട്ടുണ്ടായിരുന്നു അത് തന്നെ ടാഗ് ചെയ്യും അപ്പഴ ഞാൻ അറിയുന്ന അയ്യോ ഇല്ല അത് നമുക്ക് സന്തോഷം തോന്നോ കാരണം കാരണം അവർ നമ്മളെ പറയുന്നത് ആ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഈ അമ്മമാരോന്ന് പറയുമ്പോഴെനിക്ക് കൂടുതൽ സന്തോഷം മോനെ ഇഷ്ടം കാരണം അവർക്ക് എന്താ പറയാ ഒരു ബോണ്ട് വെക്കാൻ പറ്റുന്നുണ്ട് ഉം ഇപ്പൊ പിള്ളേരെ സെറ്റൊക്കെയാണെന്നെങ്കിൽ നമുക്ക് പറയാം അണ്ണന്റെ ആ ദേഷ്യോ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ടായിരിക്കാം പക്ഷെ അമ്മമാര് ഫാമിലി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അമ്മൂമ്മ അമ്മൂമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നാ അവൻ എന്തൊരു സംസാര സംസാരിക്കുന്നത് പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കാരണം ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞാലും ഞാൻ ചെന്ന് പറയും ഇപ്പം കാണുന്നവരൊക്കെ ഞാൻ ഇച്ചിരി സോഫ്റ്റ് ആണ് എന്നുവെച്ചാൽ തുള്ളിച്ചാടി വിളവളാന്ന് സംസാരിക്കുന്ന ഒരാളും അണ്ണൻ അങ്ങനല്ല അണ്ണൻ ഷാർപ്പ് പോയിന്റ് ആണ് പറയുന്ന കാര്യത്തിന് പറയും പിന്നെ കാണാനും ഇച്ചിരി റഫാണല്ലോ പിന്നെ പറയാം ഊഹിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു നീ എന്നൊക്കെ തന്നെ എന്നോട് പറയുമ്പം ഞാൻ പലപ്പോഴും റിലേറ്റീവ്സിന്റെ റിലേറ്റീവ്സിൻ്റെ ഞാൻ പറയാറുണ്ട് ഇങ്ങനൊന്നും അല്ല വീട്ടിൽ വേറൊരാളാണ് അപ്പോൾ ഹസ്ബൻഡ് വേറെ വേറെ അപ്പം മക്കളെയൊക്കെ ഓഹി രണ്ട് മേൽ ഷോവനിസ്റ്റ് ഷോനിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ എങ്ങനെ ജീവി അപ്പം എനിക്ക് ഞാൻ ജോലിക്ക് ഒന്നും ഒരാളാണ് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് വീട് വിട്ട് അങ്ങനെ പോകുന്ന ഒരു ടൈപ്പ് അല്ല അങ്ങനെ പറയാപ്പം ഷോവനിസ്റ്റ് ആയതുകൊണ്ടാണ് നിന്നെ ജോലിക്ക് വിടാത്തത് ഷോവനിസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ ഇപ്പം എന്താ പറയാ നമ്മൾ എന്തു പറഞ്ഞാലും അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ പറയേണ്ടി വരുന്നില്ല എല്ലാരും പറയുന്നുണ്ട് ലക്ഷ്മി ഭാഗ്യവതിയാണ് എനിക്ക് ബിഗ് ബോസിനോട് അതാണ് ഏറ്റവും വലിയ നന്ദി ഞാൻ ക്ലിയർ ചെയ്യാൻ നോക്കിയ പല കാര്യങ്ങളും എഫേർട്ട് ഇടാതെ തന്നെ ഇപ്പൊ ക്ലിയർ ആയിശേഷം ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു ട്രൗസറും ഈ പറഞ്ഞ ഷർട്ടും ഭയങ്കര വൈറലായിരുന്നുണ്ടോ അതായത് ഒരേ പ്രിന്റ് സെയിം പ്രിന്റ് നിക്കറും ഷർട്ടില്ലേ ഒരു ഒരു ചേച്ചി ഒരു റെഡ് ഈ ഷോർട്സാ അതായത് ഷോർട്സിനും ഷർട്ടിനും സെയിം പ്രിന്റ് വരുന്ന ഒരു പ്രിന്റഡ് വിഷ്ണു ഫാഷൻ ഷോ ചെയ്തോ അല്ലല്ലെ പുള്ളിക്കാരനെ നടക്കുന്ന ഒരു പ്രിന്റഡ് ഷോർട്സും ഷർട്ടും ഉണ്ട് അതിനീ പറഞ്ഞ പോലെ പുറത്ത് ആരാധകരാണ് കുട്ടി ഇരിക്കറും കുട്ടി ഷർട്ട് എന്നാണ് പൊതുവെ പറയുന്നത് ഈ ഡ്രസ്സൊക്കെ ആരാ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ചേച്ചിയാണ് കിട്ടിയ പേരാ ഹരി ഞാൻ പേരാർ ചേട്ടാ നന്നായിട്ട് പുള്ളിക്കാരന് വേണ്ടി നടത്തുന്നുണ്ടെന്നൊക്കെ ഉണ്ട് അയ്യോ എനിക്ക് എനിക്കൊന്നു ഈ നമ്മുടെ ചുറ്റുമുള്ള മല അണ്ണനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പി ആർ എന്ന് തോന്നുന്നു ഇത്രയും പി ആർ ഉള്ള ഒരാൾ അല്ലരെ കാണും ഹരിയാണൻ എന്താ പറയാ ഫ്രണ്ടാണ് എൻ്റെ ഒരു രീതി വെച്ച് നോക്കിയാൽ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നുന്ന എൻ്റെ ഒരു ബ്രദറാണ് ഹരിയണൻ ഇപ്പൊ അണ്ണന്റെ പല സിറ്റുവേഷനിലും ആര് ഇപ്പം ഇപ്പം അണ്ണന്റെ അണ്ണൻ ഇത്രയും പഠിച്ച് മിടുക്കനായി ഒരു 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 ചെറുക്കനായിരുന്നു അപ്പം അതിൽ നിന്ന് മാറി അപ്പം പി എസ് സിയിൽ വീഴുന്നു മൂന്ന് വട്ടം പി എസ് സി വീണിട്ടുണ്ട് ലിസ്റ്റിൽ വീണിട്ടുണ്ട് അതിലൊന്നും പോവാ അതായത് സിനിമ 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 എന്ന് പറഞ്ഞാൽ നടക്കുമ്പം ഈ വീട്ടുകാർക്കൊന്നും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം എന്നോട് പറയുമ്പോഴും ഞാൻ ഇങ്ങനെ ഇരിക്കുക കാരണം എനിക്കൊന്നും സ്വപ്നം കാണാത്ത സംഭവങ്ങളാണ് ഈ സിനിമ അല്ലെങ്കിൽ എന്താ പറയാ ഈ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പം പേരന്റ്സിന്റെ കാര്യം പിന്നെ പറയണ്ട അവര് പഠിക്കുന്ന മോന് നല്ലോണം സംസാരിക്കുന്നു നല്ലോണം വായിക്കുന്നു ഈ എഴുന്ന ടെസ്റ്റിലൊക്കെ വീഴുന്നു അല്ലാണ്ട് ജോബ് ഓഫേഴ്സ് കിട്ടുന്നു ഇതിലൊന്നും പോവാതെ ഇതെല്ലാം തട്ടി 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 കളഞ്ഞ് വേറൊരു വഴി കൂടെ പോവാ സിനിമ സിനിമ മതി അപ്പം അങ്ങനെ കാണുമ്പം അന്നൊക്കെ തള്ളി പറഞ്ഞു നമ്മള് ഇത് ശരിയാവത്തില്ലട നീ ഒരിക്കലും ശരിയാവത്തില്ല നീ എന്തു കാണിക്കുന്നത് നീ നിന്റെ ജീവിതം വെച്ച് കളിക്കുവാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പാരന്റ്സിൻ്റെ ഭാഗത്തുനിന്നായാലും ഇപ്പം എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും ഇങ്ങനെ 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 കേട്ടാൽ അന്നേരം ആ ഒരു ടൈമില് എന്ന് വെച്ചാൽ ആരുമില്ല ഒരു കൈ കൊടുക്കാൻ ആരും ഇല്ലാത്ത സമയത്ത് ഈ ഹരി എന്ന് പറയുന്ന ശ്രീഹരി എന്ന പേര് അപ്പം ആ ഹരി ഹരിയണ്ണനെ ഉള്ളായിരുന്നു അപ്പം ഇപ്പോഴും ആ ആ ഒരു റിലേഷനാണ് അന്നും ആ ഒരു റിലേഷൻ അപ്പം ഈ ഹരി ഹരിയണ്ണനെയാണ് എന്ന് വളരെ ഓൾഡ് ഫ്രണ്ട് ആണ് ഞങ്ങളുടെ മൂന്ന് പുള്ളി ഇന്റിവ്യൂന്ന് ഒരുപാട് സന്തോഷം ഗ്രാൻഡ് ഫിനാലയിൽ പുള്ളി കപ്പടിക്കട്ടെ ഒരുപാട് മലയാളി പ്രേക്ഷകരത് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ചേച്ചി പേന മാറിയില്ലേ നമ്മൾ കപ്പടിച്ചതിന് ശേഷം ഒന്നുകൂടെ ചേട്ടന്റെ ചീറ്റിൽ കണ്ടിട്ട്